Hey guys, welcome back to Nick Vlogs. Much about yen ton to vision for you, James. Yen ton to vision. Malle vision. So guys, our camera handy. This James and if it's right, like I'm carrying this. This from completely. It is our S21 Ultra. And if I can the footage, then I'm very clear. So I'm. I am one of the best cameras. For sure, carrying like normal. Or a vlog. I give. Which is either entertainment video. I give. Just correct. Or a perfect vlog. വീഡിയോ ബ്ലോഗ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വീടിനെ കുറച്ച് പരിപാടിയും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായി നടക്കുന്നത്. പിന്നെ ഈ ലോക്ക്ഡൗൺ കാരണം കുറച്ച് പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഓൺ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. വീടിൻ്റെ അവസ്ഥ, വീട്ടിലിപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് ദിവസമായി പണി തുടങ്ങിയിട്ട്. ഇത് ഇപ്പോൾ നേരത്തെ നിങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ മറ്റേ ഷീറ്റായിരുന്നു, ബ്ലൂ ഷീറ്റായിരുന്നു. പല വീഡിയോസിലും നിങ്ങൾ കാണുന്നുണ്ടായിരുന്നു താഴെ ബ്ലൂ ടിൻ്റൊക്കെ വന്നിട്ട്. ഇപ്പം അതിൻ്റെ കളേഴ്സൊക്കെ ഫെയ്ഡായി വന്നപ്പോഴത്തേക്ക് നമ്മളത് മാറ്റി ഇതുണ്ട്. കളേഴ്സ് ഫെയ്ഡാകുന്നതുകൊണ്ട് നമ്മൾ മാറ്റി കുറച്ചുകൂടി ഡാർക്ക് ഫിലിം ആയിരിക്കുവാണ്. ഇതെനിക്ക് ഡാഡി ഇതിന് ഇത് മാറത്തില്ലേ, സ്റ്റിക്കർ ഇല്ലേ? ഇനി ഇന്ന് മാറ്റാം അല്ലേ? അപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പം കുറച്ചുകൂടി ആ ഏരിയയിലോട്ട് നമ്മൾ ആക്കിയിട്ടുണ്ട്. ആ ഏരിയയിലോട്ട് അതായത് ഫുൾ ഇനി ഇവിടെ ഇങ്ങ് ഒരു തുള്ളി വെള്ളം വീഴത്തില്ല. അല്ല അല്ല, അത് മാത്രമല്ല ഹൈറ്റും കൂട്ടി. ആ ഹൈറ്റും കൂട്ടി. ആ ഓക്കെ, നമ്മൾ നേരത്തെ വെച്ചോണ്ടത് ഇവിടുന്നായിരുന്നു, അത് മാറ്റി കുറച്ചൊരു ഹൈറ്റ് കൂടി. അത് ഫുള്ളി സീൽഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആവും അല്ലേ? ആ ആണല്ലേ. ഓക്കെ, അപ്പം ജെയിംസേ എടാ ഈ സാധനം കണ്ടടാ, നമ്മുടെ വീഡിയോ ഇപ്പൊ എടുത്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി S21 അൾട്രാ അല്ലേ? കംപ്ലീറ്റ് അൾട്രയിലാണ്. രണ്ടു മൂന്ന് വീഡിയോ നമ്മളിപ്പോ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല തോന്നുന്നു അല്ലേ? ആ പിന്നെ നല്ല ക്ലാരിറ്റി ആണ്. ഇത് മറ്റേ DSLR നല്ല ക്ലാരിറ്റി അല്ലേ ജോണേ? പിന്നെ തേനീച്ച അങ്ങനെ ഇളകിയിട്ടുണ്ട് കണ്ടോ? ഈ കുനുവിനാണ് ഓടുന്ന തേനീച്ച. തേനി വരെ ചെറുത്. ഗൈസ്, നമ്മൾ രണ്ട് ദിവസമായിട്ട് ഒരു കോഡ് റെഡ് പ്രോജക്ട് റിലീസ് ചെയ്യാൻ പ്ലാൻ ഇട്ടുണ്ട്. പക്ഷേ എന്ത് പറ്റണം ജെയിംസ്? അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കോഡിന്റെ പ്രശ്നങ്ങൾ കാരണം നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ മറ്റേ പോലീസ് വീട് ഇല്ലടാ. അപ്പൊ ആ സംഭവം നടന്ന നമ്മൾ ഒരുപാട് അനുവാദം എടുത്തിട്ടൊക്കെയാണ് ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമ്മൾ റിലീസ് ചെയ്തത്. പക്ഷേ നമുക്ക് എല്ലാ പ്രോജക്ട്സ് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, പരിമിതികളുണ്ട്. ഈ ലോക്ക്ഡൗൺ മാറിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി 3 ദിവസം ഈ ക്യാമറമാൻ ഉൾപ്പെടെ നമ്മൾ ഞങ്ങള് 3 ദിവസം അതും വെളുപ്പിനെ വെളുപ്പിനെ ഇതുവരെ കാണാത്ത സമയം. ഞങ്ങൾ നമ്മൾ ഒരു തവണ പോലീസിനെ കണ്ടായിരുന്നു. 6 മണിക്ക് എണീറ്റ് ഒരു ഇന്ത്യയും കിടന്നുറങ്ങാനുള്ള പ്രചോദനം. എന്നിട്ട് അതെല്ലാം താണി മഴ വീണു. ആദ്യം ഒരു ദിവസം പോയപ്പോഴത്തേക്കും എന്തോ സംതിങ് ഒരു നല്ല കാറ്റായിരുന്നു തോന്നുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ടും മഴ രാവിലെ എല്ലാവരും രാവിലെ 5:30 എണീറ്റപ്പോ രക്ഷയില്ല. മൂന്നാം സമയം സക്സസ് ആയിട്ട് നമ്മള് ചെന്ന് അടുത്ത സിറ്റുവേഷൻ ശരിയല്ല ശരിയല്ല. അതുകൊണ്ട് നമ്മൾ അത് വൈൻഡപ്പ് ചെയ്തല്ല പെൻഡിങ് കിട്ടും. പെൻഡിങ് കിട്ടും. അപ്പൊ അതിനെക്കാട്ടും വലിയ കോഡ് റെഡ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇറ്റ് ഷുഡ് ബി മാസീവ്. ആ ഒരു സംഭവം ഈ ഒരു നിമിഷത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഗൈസ് വെയിറ്റ് ഫോർ ഇറ്റ്, കിടിലം സാധനം വരുന്നുണ്ട്. ഇപ്പം ജെയിംസ് പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോയി. Today's video is sponsored by FreeFly 881, unlimited free calling app. ആണ് ലിങ്ക് താഴെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ എല്ലാവരും വാട്സപ്പിൽ നല്ല ഫേമിലി ആണ് ഓൺ ഹൗ ടു യൂസ് വാട്സപ്പ്. പക്ഷേ FreeFly 881 ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ലോക്കലും ഇന്റർനാഷണലും കോൾസ് ഇന്നത് ചെയ്യാൻ പറ്റും. എല്ലാ FreeFly 881 യൂസേഴ്സിനും ഒരു യുണീക് QR കോഡ് കിട്ടും ഫോർ ഫ്രീ കോൾസ്. പിന്നെ ഒരു കോൾ ബട്ടൺ വിഡ്ജറ്റ് കൂടി കിട്ടും വിത്ത് നോ എക്സ്ട്രാ കോസ്റ്റ് ഫോർ അൺലിമിറ്റഡ് യൂസേജ്. സോ കസ്റ്റമേഴ്സിന് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കോൾ ചെയ്യാൻ പറ്റും വിത്തൗട്ട് ആപ്പ് രജിസ്ട്രേഷൻ ഓർ വിത്തൗട്ട് ആഡിങ് കോൺടാക്ട്സ്, ജസ്റ്റ് 1 click. പക്ഷേ വാട്സപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വാട്സപ്പിൽ നമ്മുടെ നമ്പർ എക്സ്പോസ് ചെയ്യേണ്ടി വരും ജസ്റ്റ് ടു മേക്ക് എ കോൾ. മറ്റേ ഞാൻ നേരത്തെ വന്നിരുന്നു, നമ്മുടെ ഈ FreeFly 881 നമുക്കൊരു യുണീക് ആയിട്ടുള്ള കോൾ ബട്ടൺ വിഡ്ജറ്റ് കിട്ടുന്നു. ഈ വിഡ്ജറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ആൻഡ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഒറ്റ ക്ലിക്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഫോർ ബിസിനസ് എൻക്വയറീസ് ആൻഡ് ദെൻ ടു വിത്തൗട്ട് ആപ്പ് രജിസ്ട്രേഷൻ. സോ ഈ ആപ്പ് ടു ആപ്പ് കോളിംഗ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. വാട്സപ്പും FreeFly 881 എക്സാക്ട്ലി സെയിം ആണ്. പക്ഷേ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, FreeFly 881 ആപ്പിലും FreeFly 881.com വെബ്സൈറ്റിലും സെർച്ച് ഫംഗ്ഷനാലിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് യൂസേഴ്സിനെ ഫോൺ ബുക്ക് വഴി തപ്പി കണ്ടുപിടിക്കാൻ പറ്റും. അതായത് കസ്റ്റമേഴ്സ് ഈ ഫോൺ ബുക്ക് വെച്ചിട്ട് ഏത് ബിസിനസിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ആൻഡ് മേക്ക് ഫ്രീ കോൾസ് ഇൻസ്റ്റന്റ്ലി. മറ്റേ നിങ്ങൾ വോയിപ്പ് ഫോൺ സെറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോൺ ഹാർഡ്വെയർ ആണ്. ജസ്റ്റ് FreeFly 881 യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വോയിപ്പ് ഫോൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു നമുക്കൊരു ഓഫീസ് ഫോൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ വരുന്ന കോൾസ് ഒക്കെ നമുക്ക് ആർക്കാണെങ്കിലും ആൻസർ ചെയ്യാം. അത് മാത്രമല്ല ഏത് യൂസേഴ്സിനെ വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് വിളിക്കുകയും ചെയ്യാം. ഓ ബൈ ദ വേ ഗൈസ്, വാട്സപ്പിന് ഈ ഒരു വോയിപ്പ് സപ്പോർട്ടേ ചെയ്തില്ല കേട്ടോ. സോ മറ്റേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലല്ലോ, കിഡിലിൻ ആപ്ലിക്കേഷൻ ഉണ്ട്, ലിങ്ക് താഴെ ഉള്ളത് ഗോ ചെക്ക് ഔട്ട് ഗൈസ്. ജെയിംസ് ഭയങ്കര ഹാപ്പിയാണല്ലോ, എന്താ ഹാപ്പിയാണടാ? എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താ സാധനം?
ഇത് മറ്റേ എന്തോ ഗോസ്റ്റ് പെപ്പർ ആ പെപ്പർ ഗോസ്റ്റ് പെപ്പറിന്റെ ചിക്കൻ വിങ്സ് മച്ചാമാരെ ഈ ഒരു സമയത്ത് ഈ ഒരു ഈ പ്രത്യേകിച്ച് നമ്മുടെ എന്ന് വെച്ചാൽ അത്രയ്ക്കും ഭയങ്കര സ്ട്രിക്റ്റ് ആയ സമയത്ത് ഈ ഒരു ഫുഡ് ഇവിടെ കൊണ്ടുവരുന്ന ടീമുകൾ സമ്മതിക്കണല്ലേ സൊമാറ്റോ ആൻഡ് സ്വിഗ്ഗി ഒരു രക്ഷയില്ല അത് എടാ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും വിവരം അറിയും നാളെ രാവിലെ വിവരം അറിയും ഗോസ്റ്റ് പെപ്പർ ആണ് ഇന്ത്യയിലെ 18 പ്ലസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും സ്പൈസി ആയിട്ടുള്ള സാധനമാണ് അത് ഓ എന്റെ മോനെ റിച്ച് സാധനം പിന്നെ അതിന്റെ കൂടെ തന്നെ പെരി പെരി ഫ്രൈസ് കൊണ്ട് ഓ വെഡ്ജസ് ഇഷ്ടമുള്ള ആരെങ്കിലും ഓ കൊതിപ്പിക്കൽ ഇത് കൊതിപ്പിക്കുമല്ല കൊതിപ്പിക്കുമല്ല ഇതുണ്ട് ദേവന്മാർ ഇതൊക്കെ കഴിക്കുവാണെങ്കിൽ നമ്മൾ പാവപ്പെട്ട് കഴിക്കുന്നുണ്ടോ ചോറ് ബൈ ദി വേ ഗൈസ് ഇതാണ് എൻ്റെ എപ്പോഴും ഏറ്റവും എൻ്റെ മനസ്സ് കംപ്ലീറ്റ് ആകുന്ന എപ്പോഴെന്ന് വെച്ചാൽ പാത്രം കവിഞ്ഞ് തുളുങ്ങി നിൽക്കണം എന്ന് വെച്ചാൽ ഐറ്റംസ് കുറവായിരിക്കും കറി കൂടുതലായിരിക്കും കണ്ടോ ഇത് മോരാണ് മൊത്തം ഒഴിച്ചിരിക്കുന്നത് ഐ ലവ് മോർ പിന്നെ ഇത് ഉള്ളിത്തേലാണ് ഉള്ളിത്തേല് മോര് പിന്നെ മീൻകറി നീ ഒന്ന് കഴിച്ചു നോക്കി അതല്ലടാ ഇത് ഇത് ഗോസ്റ്റ് പേപ്പർ ഒരെണ്ണം എടുത്ത് കഴിക്കും സ്പൈസി ആണെന്ന് നോക്ക് ആ നോക്കട്ടെ ആ പോരട്ടെ കുഴപ്പമൊന്നുമില്ല ഇല്ലല്ലേ ആ കുഴപ്പമൊന്നുമില്ല ഉണ്ട് എന്റെ കളർ നോക്കണം ഇത് ഏതാണ് നമ്മുടെ മിനിഞ്ഞാന്ന് മീൻ ചൂണ്ടിട്ടില്ല അവസാനം കിട്ടിയില്ലേ ആ സാധനമാണ് ഇത് വരാൽ കഴിക്കടാ കഴിക്കും നിനക്ക് ഒരു പൂഞ്ഞാട്ടി വരാൽ സോസ് ഓളി അതൊന്നുമല്ല ഇതാണ് വൈബ് എന്റെ വായിൽ കപ്പലൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്തോ സംസാര കുഴതാണ് ഫുഡ് കോമ്പിനേഷൻ ഇത് ആക്ച്വലി വിയേർഡ് ഫുഡ് കോമ്പിനേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല ജെയിംസ് എന്താ സംഭവം എനിക്ക് ഒന്നും പറയാനുള്ള സമയമില്ല ഓ ഓ ജെയിംസ് എന്നാലും നീ ഇത്രയും നിന്നല്ലോടാ ഗൈസ് ബിയർഡ് ഫുഡ് കോമ്പിനേഷനെ കുറിച്ച് അഭിപ്രായം എന്താണ് എന്നിട്ടല്ലോ ഇങ്ങനെ ട്രൈ ചെയ്താണ് ഫുഡ് ആക്ച്വലി ടേസ്റ്റ് ഉണ്ടാന്നൊക്കെ മനസ്സിലാകുന്നത് മറ്റേ പഴംപൊരിയും ബീഫും മനസ്സിലാവും അപ്പൊ ഇത് നമ്മളെ ഫ്രൈസും മോരും ഉള്ളിത്തേലും മീൻകറിയും ആ എന്താ കോമ്പിനേഷൻ എന്നാ കഴിച്ചു നോക്കും നല്ല ടേസ്റ്റ് ആണ് വരാല് വേണ്ട നീ കഴിച്ചോ എന്റെ പൊന്നാ എന്താടുത്തോ കിട്ടുന്ന കോമ്പിനേഷൻ ആണ് ചാൻസ് എടുപ്പ് ട്രൈ ചെയ്ത് പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ഇത് എന്തായിരുന്നു ലേസ് പപ്പടത്തിന് വരെ ലേസ് ഉപയോഗിക്കാം നല്ല കോമ്പിനേഷൻ ആണ് കിണ്ണസാണ് ഈ റോഡിലൊക്കെ എന്ത് തിരക്കുണ്ടായിരുന്നു ഇപ്പം ആരുമില്ല നിശബ്ദത ആണ്ടിനും സംക്രാന്തിക്കും ഒരു വണ്ടി പോയാലായി ഇത് കഴിഞ്ഞ ദിവസം മഴയ്ക്ക് വീണ സാധനം മൊത്തം ചരിഞ്ഞിരിക്കുന്നുണ്ട് ചാർലി ചാർലി ജാക്ക് ഗ്ലോക്സ് ആണ് ചാർലി പിന്നെ ഇവനാണ് ചാർലിനെ ഏറ്റെടുത്തിട്ടുള്ള വിദ്വാൻ മൊത്തം ഇതൊന്നും അറിയാൻ മേലെ എനിക്കറിയത്തില്ല വളരെ സിമ്പിളായിട്ടുള്ള കാര്യം അന്നത്തെ പരിപാടി കഴിഞ്ഞ പിന്നെ എന്ത് മിക്ക സാധനം നമ്മുടെ ലൈൻ ഞാൻ എന്റെ ക്യാമറ തന്നെ കുറെ എണ്ണം കയറി വന്നിട്ടുണ്ട് അവനും ചാർലിനെ നീ ചാർലിന് ഫീൽ ചെയ്തിട്ടുള്ള പിന്നെ എത്ര ഉണ്ട് എപ്പോ നമുക്ക് രാത്രി ഒറ്റക്ക് കിടക്കുമ്പോ ഒരു ഫീലിംഗ് അങ്ങനെയല്ല പറഞ്ഞ് ഒറ്റക്ക് കിടക്കുമ്പോ ഹെഡ്ഫോൺ കേട്ട് ഇരക്കത്ത് കിടക്കുന്ന ഇതാണ് അങ്ങനെയല്ല അത് വേറെ ഫീലിംഗ് ഇത് അതൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാൻ ഒരു തണുപ്പ് അല്ല മുമ്പ് മറ്റേ ഈ മാവിന്റെ ചോട്ടിലും കണ്ട മൂത്രമൊക്കെ ഇപ്പൊ ജനലിൽ കൂടെ പരിപാടി ചാമിന്റെ വിളയാട്ടം ഞാൻ പറഞ്ഞല്ലേ നമുക്കൊരു ഹോമം വേണ്ടി വരും ഹോമം തന്ത്രീനത് ഇവൻ ഇവനായിട്ട് ഇവനാണല്ലോ മറ്റു സാധനം ഇതേ അതങ്ങനെ സ്നേഹത്തിലുണ്ട് സെല്ലാസ് ഉണ്ട് ചിക്കൻ ഉണ്ട്
നമ്മുടെ ഗോസ്റ്റ് ഹൗസ് കേട്ടോ, ഇപ്പൊ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ നേരെ ഒരു ഗോസ്റ്റ് ഹൗസ് ആയിട്ട് കണ്ടിരിക്കുന്നത്. ഇതാണ് ആ ഇടവഴി നമ്മള് മറ്റേ രാത്രി റെയിൻ ഷൂട്ടൊക്കെ നടത്തിയല്ലടാ. കൊറേ കൊറേ ഓർമ്മകൾ. ഞാൻ പോസ്റ്റ് ആയിട്ട് നിന്ന സ്ഥലം, ചലിക്കാത്ത സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ട് നിന്ന സ്ഥലം. ചാർലിക്ക് എന്ന ചാർലിനെ അങ്ങോട്ടേക്ക് വിടാൻ മേലടാ പറഞ്ഞു. ഗൈസ് ഇത് നമ്മുടെ എല്ലാം ചുറ്റുവട്ടമാണ്, അതായത് എന്റെ വീട് ഇതിന്റെ അപ്പുറത്താണ്, അതിന്റെ പുറയിലാണ് ജാക്സന്റെ അടുത്ത് ഈ ഗേറ്റ്. ഇവിടെയാണ് ഗോസ്റ്റ് ഹൗസ് നമ്മൾ നടന്നേക്ക് കിടക്കുന്നത്. ഭർത്താവ് രാത്രി എന്ത് കുറവായിരുന്നടാ. ഗോസ്റ്റ് ഹൗസ് അല്ല, ചാർലി ഹൗസ്. ചാർലി ഹൗസ്, ചാർലി ഹൗസ്. നമ്മളൊരു ഈ ഈ അനുഭവങ്ങൾ പറയാൻ വേണ്ടിട്ടേ നമ്മളൊരു പുതിയൊരു ഗ്രൂപ്പ് വരെ ഉണ്ടാക്കി. പേരെന്താന്ന് അറിയാം? ടീം ഗോസ്റ്റ് ഹൗസ് അല്ല, ടീം ചാർലി. ടീം ചാർലി എന്നൊരു ഗ്രൂപ്പ് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിവിടെയാണ് ചലിക്കാത്ത ഇത് കൊണ്ടുവരുന്നത്. വീടിപ്പോ കളറായിട്ടുണ്ട്. ചാർലി വന്നത് കാണാനുണ്ട്. ഐശ്വര്യം നോക്കി, നീ നോക്കി വീട് നോക്കി. എടാ ഇത് ഒറ്റ ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് സാധനം ലുക്ക് മാറിയല്ലേ. രണ്ടു ദിവസം കൊണ്ട് മൊത്തം പോയി. രാത്രി അല്ല, ചാർലി വിളിച്ചതിന് ശേഷമാണ് പെയിന്റിങ് പെട്ടെന്നായി. ചാർലി ഹൗസിലോട്ട് വന്നിരിക്കണം. പേര് മാറണം കേട്ടോ, ചാർലി ഹൗസ് എന്നാക്കണം. ചാർലി ഹൗസ് ഐശ്വരായിട്ട് കേട്ടെ. അയ്യോ എടുത്ത കാലത്ത്. ഐ ആം ടു സോറി. ഓ പെയിന്റ് അടിച്ച് വേറെ ലെവലാക്കിയോ. ഇവിടെ ആയിരുന്നു നമ്മളെല്ലാം നടത്തിയിരുന്നത്. ഓർക്കുന്നുണ്ടോ? പിന്നെ അതുപോലെ ഒരു സംഭവത്തിന് വാർത്തകൾ. നമ്മുടെ ആ ചാർലി വീടിന് ശേഷം നമുക്ക് കുറച്ച് ഗിംബൽ ഷോട്ട് ആവശ്യമുണ്ട്. ഓൾറെഡി ഗിംബൽ ഉണ്ട് വലുത്, പക്ഷെ അതിന് പ്രശ്നം എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് കാലിബ്രേറ്റ് ചെയ്യണം. അപ്പൊ ഈ മൊബൈലും ഈ മെയിൻ സംഭവം നമ്മുടെ ഈ ഡി എസ് എൽ ആർ ഉണ്ടോ, അത് ഈ മഴയത്ത് നടക്കാൻ പറ്റില്ല. എക്സ്പെൻസീവ് ആണ് സാധനം, ചിലപ്പോൾ ഹീറ്റായി പോകുന്നില്ല. വെദർ പ്രൂഫ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ നമ്മൾ റിസ്ക് എടുക്കത്തില്ല. അപ്പൊ അതിന് വേറെ മൊബൈൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള നമ്മുടെ സാധനം മൊബൈലിന് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ ഡി ജെ ഒ എം ഫോർ ആണിത്. അപ്പൊ അത്യാവശ്യം നല്ല വിലക്കുറവുണ്ട്. ഹായ്, ഇപ്പൊ ഡി ജെയുടെ കിണ്ണം ഷോർട്സ് നിങ്ങൾ ഇപ്പൊ കാണാം. 3, 2, 1. Started fizzing at a photo they've taken. Space tree flying through the skies and petals happen everywhere. ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കംപ്ലീറ്റ്ലി ഷോർട്ട് ആണ് S21. നമ്മൾ അര മണിക്കൂറായി ഈ സാധനം ഇതുവരെ എനിക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പം സാധനം കിട്ടി. ചൂടായിട്ട് മുട്ട വറുക്കാനാണ്, മുട്ട തപ്പിയിട്ട് സാധനം കിട്ടിയില്ല. മുട്ട വറുക്കാനുള്ള എല്ലാം സാധനം ചൂടായിട്ട് കനോട്ട് ഓപ്പൺ അൺടിൽ ഇറ്റ് കൂൾ ഡൗൺ എന്നൊക്കെ എഴുതി കാണിച്ചു. എന്റെ വിധി അല്ലാതെ തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്ന ചെറിയൊരു ഒരു റോ ആയിട്ടുള്ള ഒരു വ്ലോഗ് ആയിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മുടെ ജെയിംസ് അളിയൻ, കാർത്തുമ്പി, ജോൺ. വീണ്ടും നാളെ ഒരു കിടക്കാശി വ്ലോഗ് ആയിട്ട് വരുന്നതായിരിക്കും. 1 ലാൻഡ്.